ഇന്ത്യൻ സൈന്യത്തിനും സേവനം അനുഷ്ഠിച്ച് ഒപ്പം മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും അതുല്യമായ സംഭാവന നൽകിയ വ്യക്തിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ശ്രീ ആനന്ദിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം ഇവിടെയുണ്ട് മാഡത്തെയും അവരോടും സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി റാണി ജോർജ്, ശ്രീ കെ പി മോഹനൻ, പ്രിയപ്പെട്ട സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഏർപ്പെടുത്തിയ ഈ പുരസ്കാരത്തിൻ്റെ 127-ാമത്തെ സാഹിത്യ വിജയം ശ്രീ ആനന്ദ് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പേര് നൽകുന്ന ഈ പുരസ്കാരം ആദ്യം ലഭിച്ചത് ശിവനാട് കുഞ്ഞൻകുട്ടിക്കാണ്. രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള എ സി ഡാനിയൽ പുരസ്കാരം സമാനമായി വർദ്ധിപ്പിച്ചു. മലയാള പ്രശസ്തി പത്രം വായിച്ച് അവതരിപ്പിക്കുന്ന ചടങ്ങുകൾ നമ്മെ ചൂട് നൽകുന്ന പുതിയ സാഹചര്യം മനസ്സുകളിൽ മരുഭൂമികൾ തുടങ്ങിയ നോവലുകൾ വ്യാസനും
വിഘ്നേശ്വരം പോലുള്ള നോവലേജ് കിട്ടി. അപ്പോൾ എഴുതപ്പെട്ട നിരവധി പ്രബന്ധങ്ങൾ പെട്ടെന്ന് എവിടെയും നിറയാൻ തുടങ്ങുന്നു. അപായകരമായ അടയാളങ്ങളാണെന്ന് ആനന്ദ് വ്യക്തമാക്കുന്നതാണ്. ആ ലേഖനത്തിൽ ആനന്ദ് എഴുതിയ കാര്യം ഇവിടെ ഉത്തരിക്കാൻ ആഗ്രഹിക്കുകയും കൽപ്പനകളും ജീവിത സംബന്ധിയല്ലാത്ത വാദങ്ങളും വെറുപ്പും നിന്ദയും ഒക്കെ ഉയർത്തിക്കൊണ്ട് വൈവിധ്യമാർന്ന ഈ ഉപഭൂഖണ്ഡത്തിലെ സാമാന്യ ജനതയുടെ ഈ ആധുനിക രാമഭക്തന്മാർക്ക് വല വീശുവാൻ സാധിക്കുമോ എന്ന് ഇനിയും ഞാൻ സംശയിക്കുന്നു. ഇപ്പോഴിത് എത്ര സത്യമായിരിക്കുന്നുവെന്ന് ഓർത്തു നോക്കുക. ഏതാണ്ട് ഇതേ കാലത്താണ് കാശ്മീരിനെ കുറിച്ചുള്ള ആനന്ദിന്റെ പ്രബന്ധങ്ങളും പുറത്തുവരുന്നത്.